season 2. എത്ര വയസ്സായാലും നെവർ ലൂസ് ദ കിഡ് ഇൻ യു. നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ നഷ്ടപ്പെടുത്താതിരിക്കുക. ജീവിതത്തെ കൗതുകത്തോടെ നോക്കി കാണാനുള്ള പ്രചോദനവുമായി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്പറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന് സ്വാഗതം. എം ജി ശ്രീകുമാർ ആൻഡ് മേനക സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സിനിമ സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായ താരദമ്പതികളാണ്. Ladies and gentlemen, please welcome Beena Antony and Manoj. ഏത് വേഷവും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുള്ള ഒരു കലാകാരി, അഭിനയത്തിൽ മാത്രമല്ല ആങ്കറിംഗിലും ഒക്കെ സജീവമായ ഒരു കലാകാരൻ. മനോജ് എന്തു പറയുന്നു? ഇത് എന്ത് പറയാൻ, നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ വർഷമായിട്ട് മലയാളികളുടെ കുടുംബ സദസ്സുകളിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് നമ്മളുടെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ ഞങ്ങൾ പല കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്ന് ഇവരുടെ ഈ കോമഡിയൊക്കെ കണ്ടെന്ന് അറിയാതെ കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഒന്നും ടെൻഷനൊന്നും ഇല്ലാതെ ശരിക്കും കണ്ട് ചിരിക്കണം. ബീന, ഭർത്താവിന് അഭിനയത്തിൽ നല്ല കഴിവുണ്ട്, ആങ്കറിംഗിൽ കഴിവുണ്ട്, അതിനേക്കാളൊക്കെ ഒരു മനോഹരമായ ശബ്ദം, അതിനെക്കുറിച്ച് ഭാര്യ എന്ന നിലയിൽ എന്ത് പറയുന്നു? ശബ്ദ സൗകുമാര്യം പുരുഷത്വമുള്ള അല്ലേ? ആ ശബ്ദത്തിലാണ് വീണത്. അത് വരട്ടെ, അത് വരട്ടെ. അങ്ങനെയല്ല, പാട്ടൊക്കെ പാടി ഷോയിൽ കണ്ട് അങ്ങനെയാണ് ഞങ്ങള്. മനോജ് പാട്ട് പാടും, ആങ്കർ ചെയ്യും. പുലിമുരുകനില് ഡബ് ചെയ്തത് മറ്റേ ഡാഡി ഗിരിജ. മനോല് ഡബ് ചെയ്തത് ഡാഡി ഗിരിജ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദം മനോജിന്റേതാണ്. ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ദൂരെ നിന്ന് മുരുകനെ ഒന്ന് കാണാൻ വന്നതാ. എന്തുപറ്റി, അവിടെയും പുലി ഇറങ്ങിയോ? നരഭോജി, എനിക്കുണ്ടായിരുന്നതെല്ലാം ആ പുലി കൊണ്ടുപോയി. മുരുകനെ കണ്ടേ പറ്റൂ. പുള്ളി മലയാളി കൂടെ അല്ലാത്തതുകൊണ്ട് ശരിക്കും നല്ല കഷ്ടപ്പെട്ടാണ് അത് ഡബ് ചെയ്തത്. ആ കഷ്ടപ്പാടിന് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയല്ലോ. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കൊല്ലം യൂണിറ്റിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. മനോജിനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല. ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കയ്യിലുള്ള ഒരു കലാകാരനാണ് മനോജ്. മനോജ്, മനോജിൻ്റെ മാസ്റ്റർ പീസിൽ നിന്നും തുടങ്ങാൻ നോക്കാം. മമ്മൂക്കയുടെ ഇമിറ്റേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് എന്തെങ്കിലും. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ പുള്ളിയുടെ പാട്ടാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആയിക്കോട്ടെ, പാട്ട് മതി. ഇപ്പോൾ മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന അങ്കിൾ എന്ന ചിത്രത്തിൽ മമ്മൂക്ക തന്നെ പാടി എല്ലാവരും അത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ജോൺസ കള്ളില്ലേ, കല്ലുമ്മക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ. എന്താ ജോൺസ കള്ളില്ലേ, കല്ലുമ്മക്കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ, കൊണ്ടുവ മക്കളെ വേഗത്തിൽ. ഓക്കെ, ഇനി കാണാമറിയത്തില്ലേ ആ ഡയലോഗ്. ചേച്ചേ, ഇങ്ങനെ അതിനോട് പെമ്പിളല്ലേ ഇരിക്കുന്നത്.
ഞാൻ വിചാരിച്ചു നീലൊക്കെ മാസ്റ്റർ ആയിരിക്കും. നമ്മൾ ചൂണ്ടയിട്ട് കരക്കിരിക്കാനേ പാടുള്ളൂ. ഇവളുമാർ ഇങ്ങോട്ട് വന്ന് കൊത്തണം. പിന്നെ ഈ കൊത്ത കൊത്തെന്നൊക്കെ പറയുമ്പോ കള്ളക്കൊത്തുണ്ട്, അത് സൂക്ഷിക്കണം. ശരിയായിട്ട് കൊത്തിന്ന് കണ്ടാൽ സാധനം നമ്മുടെ കശ്. അല്ലാതെ വെള്ളവും മലയിടി കിടന്ന് ഇവളുമാരൊക്കെ വഴവഴാന്ന് വരാല് പോണാരി അങ്ങോട്ട് പോവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വയം നാറരുത്, നമ്മളുടെ ഓഫീസിനോട്ട് നാറ്റിക്കരുത്. യു ഗെറ്റ് മീ? യു മൈ ഗോഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ ഇന്ററാക്ഷൻ തുടരും. മീരയ്ക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട്. ദിനശേഷി മനോജേട്ടാ, നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ഒരു ഐക്യവും ഈ ഒരു ബോണ്ടിങ്ങും കണ്ട് നമ്മുടെ മലയാളി പ്രേക്ഷകർ മൊത്തം നല്ല മുഖപരിചയം. ഇത് മനസ്സിലായി? ഇത് മനസ്സിലായി. ക്യാമറ അല്ലേ? ഇത് ഓർമ്മ ഉണ്ടോ? ലൈറ്റ്? മുഖം നല്ല പരിചയം തോന്നുന്നു. നല്ല, ഞാൻ ക്യാമറമാൻ രജീവ് ബാബ. മനു, നമ്മുടെ കല്യാണം ഷൂട്ട് ചെയ്ത. ആ, അത് ഞാൻ തന്നെ. സോറി, ഇന്നണ്ടല്ലോ. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ തപ്പിക്കൊണ്ട് നടക്കാം. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തോണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങളുടെ സീഡി ഇറങ്ങി. ഞാൻ നിങ്ങൾ ഒരു ഒറ്റ സീൻ കൂടെ നിങ്ങൾ ഇതിൽ ഷൂട്ട് ചെയ്യാവുള്ളൂ. ഞാൻ നിങ്ങളെ പുറകെ നടക്കുന്നു. നിങ്ങൾ ലൊക്കേഷനോട് ലൊക്കേഷൻ ലൊക്കേഷനോട് ലൊക്കേഷൻ, നിങ്ങൾക്ക് വർക്കോട് വർക്ക്. ഞാൻ നിങ്ങളെ പുറകെ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എനിക്ക് ആ ഒരു സീൻ എടുക്കാനുള്ള സമയം നിങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞത്? ഏത് സീൻ എടുക്കാൻ? ചെറിയ സീൻ ഷൂട്ട് ചെയ്യണ്ട. എന്നാലും ആ സീഡി പൂർത്തിയാവുള്ളൂ. 15 വർഷം നിങ്ങളെ സീൻ എത്ര വർഷം നീളണം? അതിനൊരു കുറ്റം ഇല്ല. ഞങ്ങളെ 15 വർഷം നീണ്ടത് നിങ്ങൾക്ക് കുറ്റം അല്ല. പിന്നെ ഐ എം സോറി സഹോദരൻ. ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ മറ്റേ എന്താ അതിന്റെ പേര്, മൗവാൽ ക്ലിക്ക് അടിച്ചതാ. നേരെ കദർ മണ്ഡപത്തിൽ ഒന്ന് ഞെഞ്ചടിച്ച് ഇപ്പൊ എളുപ്പ് വന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യണം. ഐ എം സോറി. പിന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷം 4.5 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണം. നിങ്ങളെ കല്യാണത്തിന് ഒരു ഹെലികാം ഞാൻ കൊണ്ടുവന്ന് ഓർമ്മ ഉണ്ടോ? കേരളത്തില് ആദ്യമായിട്ട് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഹെലികാം ഉണ്ടായിരുന്നു. നിങ്ങൾ അമ്മാവൻ കരുവണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ കസേര എടുത്തോട് ഒറ്റ ഏറി ഹെലികാം. അത് 4 ആയിട്ട് പൊട്ടിത്തെറിച്ച് അതിന്റെ 4 ലക്ഷം രൂപ എനിക്ക് വേണം. അത് തന്നേ പറ്റും. പിന്നെ വേറൊരു സന്തോഷ കാര്യം പറയാം. ഞാൻ എന്നെ കല്യാണ സീഡി കൊടുത്താലും 5 വർഷത്തിന് ശേഷം ഭർത്താക്കന്മാർ എന്നെ വിളിക്കാറുണ്ട്. അറിയാമോ, 5 വർഷത്തിന് ശേഷം സന്തോഷങ്ങളെല്ലാം പോവൂലേ, അടിപിടിയാവൂലേ, അപ്പൊ കല്യാണം റിവൈൻഡ് ചെയ്ത് കാണും. അഴിച്ചോണ്ട് പോയി നേരെ കാറിൽ കയറി സ്വന്തം വീട്ടിൽ പോണായിട്ട് ഭർത്താവ് കാണും. അപ്പോ കിട്ടുന്ന ഒരു മനസ്സമാധാനം. ഓക്കെ, അപ്പൊ നമുക്ക് ഷൂട്ട് ആരംഭിക്കാം. അല്ല റജിബാവ ചേട്ടാ, നിങ്ങള് അന്ന് മിസ് ചെയ്ത് പോയ സീക്വൻസ് അപ്പൊ നിങ്ങള് കല്യാണ സീഡി തന്നിട്ട് എത്ര വർഷമായി? 15 വർഷമായി. 15 വർഷം മുമ്പ് എന്റെ കല്യാണ സീഡി ഇന്ന് വരെ എനിക്ക് കിട്ടിയില്ല. ഞാനല്ലേ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഓക്കെ, നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് നടന്ന് പറഞ്ഞേ, ഫസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം. ആ ചേച്ചി, ഒന്ന് ചുമ്മാ നടന്നാ മതി. എല്ലാം നല്ല കാര്യത്തിന് അവശകനം നല്ലതല്ലേ. അതെ, എവിടെ വെച്ച് നീ ഒന്ന് ഡയറക്ഷൻ എനിക്ക് പയ്യടെ. എങ്ങനെ നിങ്ങൾ ഈ വലിവ് വെച്ച് ഷൂട്ട് ചെയ്യണം? വലിവല്ല, ക്യാമറയിലേ ഷൂട്ട് ചെയ്യണം. ഞാനല്ല അതൊക്കെ വെറുതെ പറയണല്ലേ മോനെ. ചേച്ചി മോളിൽ ഇരിക്കണം, ചേച്ചി മോളിൽ ഇരിക്കണം. ഞാൻ ഇവിടെ ഇരിക്കണോ? ചേച്ചി മോളിൽ ഇങ്ങനെ മതി. ഇങ്ങനെ അണ്ണൻ അവിടെ ഇരുന്നോണം. ഏത് ഇവളുടെ കാൽക്കല്? അല്ലല്ല, ഇവിടെ ചേർന്നിരിക്കുന്നു. മതിയോ? മതി. ആ തുമ്പി കൈ ഒന്ന് ഇങ്ങോട്ട് വരാണ്ടിരുന്നു. അല്ല, ഇന്ന് വർക്ക് ചെയ്യുമെന്ന് ആനപ്പാപ്പാനായിരുന്നു, അതുകൊണ്ട് അവനെ അതേ പറഞ്ഞാലേ മനസ്സിലാവും.
പിന്നെ ചേച്ചി ഇരിക്കാൻ പോകുന്ന ശ്രദ്ധിച്ചിരിക്കണേ, ഇങ്ങോട്ട് വീടില് എനിക്കൊരു കുടുംബം ഉള്ളതാണ് ചേച്ചി. അഭിനയിക്കണം കണ്ണുകളാണ് കഥ പറയേണ്ടത്. കണ്ണുകള് ഒന്ന് ശ്രദ്ധിച്ചോണം. സോങ് പ്ലേ സോങ് അണ്ണ കണ്ടുപിടിച്ചോണം. കൊണ്ടു ഞാൻ ദൂരെയേതോ മധു കേടിപ്പോയി. ചുണ്ടക്കല്ലിനെ കടിച്ചു വരണം എന്നാലേ അത്. അയ്യേ, ഒരു കണ്ണുകൊണ്ട് കഥ പറയാൻ കേറിയവനെ ഞാൻ നോക്കിയപ്പോഴേ. അതുപോലെ നോക്കണോട്ടോ അവന് കണ്ണിലേക്ക്. നല്ലത് ഈ പുള്ളി നോക്കില്ല. അതുപോലെ നോക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്നൊരു സംശയമുണ്ട്. അല്ല, പീഡിപ്പിക്കായിരിക്കും പോലെ ഇരിക്കാ. പ്രേമ അഭിനയിക്കണ്ട, നിങ്ങൾക്ക് ഇത്ര കിടത്തിളങ്കി എണിക്കണം, മെല്ലെ എണിക്കണം, എഴുന്നേക്കണം, ഫ്രണ്ടിലേക്ക് നടക്കണം. ഇനി നമ്മള് ഒരു ഷോട്ടാണ്, ഒന്ന് കിടന്നിട്ടുള്ള ഒരു ഷോട്ടാണ്. രണ്ടുപേരൊന്ന് പോണത്? അല്ല, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു സീൻ എടുക്കണ്ടായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് സീൻ വേണ്ട, അതല്ലേ റൊമാൻറ്റിക്കിന്റെ അങ്ങാറ്റം. ചേച്ചി പിന്നെ ഇരുന്നിട്ട് എണീക്കാൻ പറ്റുന്ന വാക്കിനിരിക്കണേ. ഇത് വരുമ്പോ സൂക്ഷിച്ചു പറഞ്ഞേ, എന്റെ വായിൽ വന്നിരിക്കല്ലേ. ഇനി ഞാനിങ്ങനെ ഇങ്ങനെ ഈ പാട്ടില്ല ഒന്നുകൂടാ. കാലടിക്കണം, കാലിട്ടടിക്കണം. ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഇനി നമുക്ക് ഒരു അവസാനം ഒരു എൻജോയ്. അതായത് ഇപ്പൊ നമ്മുടെ ഫാഷ് മോബൊക്കെ ഇല്ലേ, നിങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞ 15 വർഷം മുമ്പല്ലേ, ഇപ്പൊ ഒരു ഗുമ്മ വേണ്ടേ, അതിനായിട്ട് നമ്മളൊരു സീൻ, നമ്മളൊരു കിടുക്ക് പാട്ടിടും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡാൻസ് അടിച്ചു പൊളിച്ച് കളിക്കാം. മതിയോ? അപ്പൊ എല്ലാം ഓക്കെ. ഇനി ചെറിയൊരു ചെറു
ഞങ്ങളെ ചിലവ് തന്നെ ഞങ്ങൾ ചെയ്തോളാം. കദർ മാണ്ടോ ഞങ്ങൾ ഞങ്ങളിടും, പൈസ ഞങ്ങൾ തന്നെ ചെലവാക്കും. പിന്നെ ആ സീൻ സമയത്ത് നിങ്ങളെ മോനെ കൊണ്ട് അടുത്ത് നിർത്തരുത്. പരിസരത്തേ കൊണ്ടുവരുന്നത് ചെറിയൊരു താലി കെട്ട് അത് വിട്ടുപോയി. പ്ലീസ് എടുക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല. പോട്ടെ, അപ്പൊ സീഡി ഉണ്ടല്ലേ, സീഡി തരാം. അപ്പൊ ശകനം വന്നില്ലേ. ദിനശേഷി മനോജേട്ടാ, നിങ്ങൾ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെയാണ്. ബിക്കോസ് ആ ഒരു ഇൻവോൾവ്മെന്റിന്റെ കാര്യത്തിലായാലും ഡാൻസ് ആയാലും റൊമാൻസ് ആയാലും നിങ്ങൾ കണ്ടുമുട്ടേണ്ടവർ തന്നെയായിരുന്നു. ഇങ്ങനെ 15 55 105 വർഷം ഒരുമിച്ച് ജീവിച്ചാലും നമുക്ക് സന്തോഷം മാത്രം. സോ ലോങ് ലൈഫ്. ഓ സൂപ്പർ. ഇനി എന്തായാലും ഇവിടെ ഇതാ ഒരു ഹിറ്റ് മേക്കർ ടീമാണ് പേരുദോഷം എന്ന റൗണ്ടിൽ ഇരട്ടപ്പേരിന്റെ കഥയുമായിട്ട് എത്താൻ പോകുന്നത്. റെഡിയാണോ ചേച്ചി കാണാനായിട്ട്? പക്ഷെ അതിനു മുമ്പ് ചിരിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു ചെറിയ കാത്തിരിപ്പാണ്. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ ഭർത്താവിന് ഞാൻ സീമ തന്നെയാണോ? നാട്ടുകാർക്ക് ശക്തിയില്ല. ഇന്ന് 5 മണിക്ക് ആ പ്രതിമ അനാശാസ്യം ചെയ്യും. അനാശാസ്യം ചെയ്യുന്നു അല്ല, ഈ തുണി മാറ്റുന്നതിന് പറയുന്നു. അതിനെ അനാശാസ്യം പറയണേ. എന്റെ ശില്പി രാജാട്ടിന്റെ അച്ഛനായിരുന്നു. ടിപ്പു സുൽത്താന്റെ പ്രതിമ ഉണ്ടാക്കണം എന്ന് വെച്ചോ. അതാര്? അത് ബോളിവുഡിൽ ഒരു രാജാവ. ഇതൊരു ഹിന്ദുക്കളുടെ വീട്. അവിടെ പള്ളിപ്പാട്ട് പാടാൻ പറ്റൂലെന്ന്. ആര് പള്ളിപ്പാട്ട് പാടി? നിങ്ങൾ ഇപ്പൊ പാടിക്കെ. ചന്ദന ചർച്ച വന്നോണ്ടോ? ചർച്ച എന്ന് വെച്ചാൽ പള്ളിയല്ലേ? അങ്ങനെയുണ്ടോ? ആ അത് അമ്പലാക്കി പാടും. ഇല്ല, അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മളുപോലും അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു ഇരട്ട പേര്, അത് മാറ്റാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകൾ ചെയ്യുകയാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു ത്രെഡുമായി ഓൺ സ്റ്റേജ് പേരുദോഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒത്തിരി എഡ്ജി പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. നിങ്ങളൊരു 10 ദിവസം എന്റെ വീട്ടിൽ വന്നിരിക്കും. എന്തിന്? നിങ്ങളൊക്കെ എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കാലോ. അയ്യോ മെനമേ, അവക്കടെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. അവള് പറഞ്ഞ് റൂട്ടിൽ കൊണ്ടുപോകട്ടോ. ഞാൻ അത്രക്കാരനല്ല, എന്നെ അങ്ങനെ ഗണത്തിൽപ്പെടുത്തൊന്നും വേണ്ട കേട്ടോ. അതല്ല പോട്ടെ, നിങ്ങളുടെ വേസ്റ്റ് അല്ല എന്റെ പറമ്പിലേക്കാണ് കൊണ്ടിടുന്നത്. അങ്ങനെ വിളിക്കണല്ല, യാതൊരു അക്ഷാപവും ഇല്ല. ഒരു തിരുമേനിയുടെ ലുക്ക് ഒക്കെ എനിക്ക് ഉണ്ടെന്ന്. അയ്യോ, പക്ഷെ ലുക്ക് കണ്ടാലേ ഡിങ്കനാന്നേ തോന്നുന്നു. എന്റെ ഭർത്താവിനെ ഇരട്ട പേര് വിളിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ദളവാ പ്രതിമ? ഈ പ്രതിമ എന്റെ ഭർത്താവ് ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ നാട്ടുകാരെല്ലാവരും എന്റെ ഭർത്താവിനെ ദളവാ രാജകുമാരൻ എന്നെ വിളിക്കൂ. പിന്നെ പൂച്ചാണ്ടി ആൾക്കാരെ ദളവാ രാജകുമാരൻ എന്റെ ഭർത്താവ് ഞാൻ സീമ തന്നെയാണോ? നാട്ടുകാർക്ക് ശക്തിയില്ല. ഒന്നുമല്ലോ ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങോട്ട് വാ. രാജൻ സാറ് ഓർക്കത്തിലായിരുന്നു. സാറാ താനല്ലോ ഇപ്പൊ എന്റെ ഭർത്താവിന് മറ്റത് വിളിച്ചത്. എന്റെ പെങ്ങളെ എന്നെ വിളിച്ചത്? എന്താണ് വിളിച്ചത്? പൂച്ചാണ്ടി സ്വന്തം ഭാര്യ പൂച്ചാണ്ടി പൂച്ചാണ്ടി എന്ന് വിളിച്ചു കേട്ടോ. അയ്യോ, ഞാൻ
രാജേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ നിന്റെ ഒക്കെ വിളി ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവാ. എടാ നീ അത് കണ്ടോ, അവിടെ എന്താന്ന് പറയുന്നുണ്ടോ? ദളവാ പ്രതിമ, അവിടെ ഞാൻ ദളവാ പ്രതിമ ഇന്ന് 5 മണിക്ക് ആ പ്രതിമ അനാശാസ്യം ചെയ്യും. പ്രതിമ അനാശാസ്യം ചെയ്യുന്നു അല്ല, ഈ തുണി മാറ്റുന്നതിന് പറയുന്നു അനാശാസ്യം പറയുന്നു. അതല്ലടാ, അതൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പ്രതിമ ഇങ്ങനെ കാണിക്കൂല, അത് അനാച്ഛാദനം. ആച്ഛാദനം ചെയ്യും. അപ്പോ എന്റെ പേര് പൂച്ച മറ്റേ രാജൻ എന്ന് മാറിയിട്ട് ദളവാരാജൻ ദളവാരാജൻ എന്നറിയപ്പെടും. അങ്ങനെ എന്റെ പേര് ദോഷം ഇന്ന് 5 മണിക്ക് എനിക്ക് മാറിക്കിട്ടും, അറിയാമോ? ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നേ? ഇതാരത്? എന്റെ ശില്പി രാജേട്ടന്റെ അച്ഛനായിരുന്നു. അതല്ല, രാജന്റെ പ്രതിമ ഉണ്ടാക്കാൻ വന്ന ശില്പി രാജശില്പി. ഓ, രാജശില്പി അല്ലേ? ശില്പം കൊത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ കണ്ട് ബലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാവോ? ആണോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 17 മാസം വൈകിട്ട് കൊത്തുന്ന എനിക്കൊന്ന് കാണിച്ചു തരുമോ? പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ശില്പം നിർമ്മിക്കുന്ന സൃഷ്ടികർമ്മമാണ് ഇതെന്ന്, ഒരു കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ അതൊരു പ്രസവം നടക്കുന്ന പോലെയാണ്, അത് ആദ്യം മനസ്സിലാക്കും. ഈ നിത്യഗർഭം തുടങ്ങിയിട്ട് 17 മാസമായി, പ്രസവത്തിന് 10 മാസമേ ഉള്ളൂ. ഇനിയെങ്കിലും സിസേറിയനാക്കിയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു താ. ഉദാഹരണത്തിന്, തന്റെ ഭാര്യ ഗർഭിണിയാണ്, അതിന്റെ വേണ്ട കാശുമുടക്കും കാര്യങ്ങളൊക്കെ താനാണോ ചെയ്യുന്നത്? അതെ. എന്ന് വെച്ച് ഇടക്കിടക്ക് ഭാര്യയുടെ അടുത്ത് നിന്ന് കുഞ്ഞു വളർന്നൊന്ന് വയറിനകത്തോടി നോക്കാൻ പറ്റത്തില്ല? അതുപോലെ തന്നെയാണ് അങ്ങനെ ഇടക്കിടക്ക് കയറി നോക്കാം. പിന്നെ ഇത് ആൾക്കാരെ കാണിച്ച വിഷയമുണ്ട്, ഇത് കാണിക്കാത്തതിന് കാരണമുണ്ട്. എന്താ കാരണം? പണ്ട് എന്നെ ഒരു കാക്ക കൊത്താൻ വിളിച്ചു. അപ്പൊ കാക്കൊക്കെ വിളിച്ചു കൊത്തും തുടങ്ങിയോ? മറന്നുപോണ കാക്കയല്ല, പിന്നെ സുലൈമാൻ കാക്ക. പുള്ളിയുടെ വീടിന്റെ വാതിക്കൽ ഒരു പശുവിന്റെ പ്രതിമ കൊത്തണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഉളിയുമ്പോക്കെ പിടിച്ചു ചെന്നു. കൊത്തെന്ന് കേട്ടാ ഞാൻ അപ്പോഴേ ഉളി ചാടിയെടുക്കും. ഞാൻ അവിടെ ചെന്നപ്പോ നാട്ടുകാർ കടിച്ചുകൂടി. എന്താ, എന്റെ കൊത്ത അത്രക്ക് പ്രസിദ്ധമല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. പല തരത്തിലുള്ള ആൾക്കാരല്ലേ അഭിപ്രായം വരാൻ തുടങ്ങി. തലയിച്ചൂടെ നീളട്ടെ, കണ്ണിച്ചൂടെ തുറന്നോട്ടെ, വാലിച്ചൂടെ ആവാം, ഞാൻ എല്ലാ ആൾക്കാരും അഭിപ്രായം മുഖവിലൊക്കെ എടുത്ത് കൊത്തി തുടങ്ങി. അങ്ങനെ കൊത്തി 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 പ്രതിമ തീർന്നു കഴിഞ്ഞപ്പോൾ സുലൈമാൻ സെറ്റിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഡിനോസറിന്റെ കിടുക്കനൊരു പ്രതിമ. ഈ ആൾക്കാരെ മുഴുവൻ അഭിപ്രായം കേട്ട് കൊത്തി പശു കൊത്തി വന്നപ്പോൾ ഡിനോസറായി പോയി. കാശ് മുളക്കി ഈ വീടിന്റെ വാതിക്ക് ദളവായുടെ പ്രതിമ പണിയേണ്ട വല്ല കാര്യം ഉണ്ടോ? ഇതൊക്കെ വല്ല കവലയിലും കൊണ്ടുവച്ച് പണിത് കാക്ക കാശിക്കേണ്ട സാധനമല്ലേ? അല്ല, അതങ്ങനല്ല, എന്റെ വീട്ടിലാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു പേരുണ്ട്. ഈ നമ്മുടെ ജഗദീഷ് ചേട്ടനെ ഏഴ് ഓട്ടോ ഇല്ലാത്ത പപ്പടം എന്നൊക്കെ വിളിച്ചാണ്. അതേപോലെ എനിക്കൊരു എട്ടപ്പേരും. അപ്പൊ ആ പേര് ദോഷം ഒന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ ദളവാ പ്രതിമ ഇവിടെ പണിയുന്നത്. ആ വൃത്തി വൈകുന്നേരത്തെ 5 മണിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഈ ദളവാ പ്രതിമ ആയതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും എന്റെ വീട്ടിൽ നോക്കി, ഓ ദളവാരാജന്റെ വീടാണോ, ദളവാരാജന്റെ വീടാണോ എന്ന് വിളിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാശ് മുടക്കിയിട്ട് പണിയുന്നത്. മനസ്സിലല്ലേ? നമുക്കൊരു എട്ടപ്പേരുണ്ട്, അത് വിളിച്ച് നമ്മളെ ഇല്ലാതായിക്കളെ. അങ്ങനെ ഒരിക്കലും ഒരാളെ എട്ടപ്പേര് വിളിച്ച് കളിയാക്കാൻ പാടില്ല. ശരിയാണ്, ആ അതാണ്. ഹലോ എടി, ഞാൻ ഇവിടെ പ്രതിമ പണിയാൻ പോകുന്നില്ലേ. ആ പൂച്ചാൻ്റെ രാജിന്റെ വീട്ടിൽ. ആ അത് പുള്ളിയിലാ എട്ടപ്പേരാ. ഞാനും അതൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് പൊരുത്തം. ആരെങ്കിലും വിളിച്ചാൽ അന്വേഷിക്കുകയാണെങ്കിലേ നേരെ ഒരു ബസ് കയറി പൂച്ചാണ്ട് ജംഗ്ഷൻ ഇറങ്ങിട്ട് ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പറഞ്ഞു തരും പൂച്ചാണ്ടി രാജിന്റെ വീട്. ആ പൂച്ചാണ്ടി പച്ചണ്ടി അല്ല, പൂച്ചാണ്ടി. ആ ഓക്കെ, അതെ ഇതാന്നേ. അതുകൊണ്ട് നമ്മളാര് ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കി. ഞാനുണ്ടല്ലോ ആ പരിപാടിക്ക് നിക്കത്തില്ല. അതെ ചേട്ടൻ സംശയമുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ വന്ന് ഒന്ന് സുനിയോടും കുടുംബ വാസിനോടൊക്കെ ചോദിച്ചു. നമ്മൾ ഇരട്ടപ്പേര് വിളിക്കാറില്ല. പിന്നെ അതെ ഇടക്കിടക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, എനിക്ക് സൃഷ്ടികർമ്മത്തിനിടക്ക് ഡിസ്റ്റർബൻസ് ഏർപ്പെടുത്തുന്നു. ആ സൃഷ്ടികർമ്മം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേര് വിളിച്ചവനെ വെറുതെ. അപ്പൊ ശരി, സൃഷ്ടികർത്താവേ പൊക്കോ. ആയിക്കോട്ടെ. ഇന്ന് 5 മണിക്ക് ഈ ദളവാ പ്രതിമ ഇവിടെ ഉയരുമ്പോ എന്റെ പേര് ദോഷം മാറിക്കിട്ടും. അതുവരെ നീയൊക്കെ വിളിച്ചോടാ, വിളിച്ചോ കേട്ടോ. ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ച അവൻ പ്രതിമ ഉണ്ടാക്കണം, പൂച്ചാണ്ടിന്നുള്ള പേര് മാറാനാണ്. കാണിച്ചു തരാം ഞാൻ. എനിക്ക് വിളിക്കാൻ പറ്റില്ല, നാട്ടുകാരെ കണ്ട് ഞാൻ വിളിപ്പിക്കും. ഞാൻ ഹലോ 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 വീട്ടിനകത്ത് നിന്ന് എക്കോയാ? എക്കോ അല്ല, ഇവിടെ നിന്നായിരുന്ന. ആരാ മനസ്സിലായില്ലോ. ഫൈനൽ ചെയ്യാൻ വേണ്ടി വന്നാണ്. ആശാന്റെ ശിഷ്യനാ. അപ്പൊ ഈ പ്രതിമ ഇവിടെ കൊത്തണ കാര്യത്തെ പറ്റി എന്റെ കഥ വല്ല അറിയാവോ?
സിനിമ വന്നല്ല കഥ അറിയാൻ, അതിനുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അതല്ലേ പറഞ്ഞേ ഇതിന്റെ മൂലസ്ഥാനം ഒക്കെ അറിയാവുന്ന ചോദിച്ചത്. അതായത് ഹാഫ് ആണെങ്കിൽ മൂലസ്ഥാനം നോക്കൂല, ഫുൾ ആണെങ്കിൽ നമ്മള് മൂലം നോക്കൂ. അതല്ല പറഞ്ഞേ ഓരോ പ്രതിമയൊക്കെ ഉണ്ടാക്കുമ്പോ കൊറേ കാര്യങ്ങൾ ഇതൊന്നും ആശാൻ പറഞ്ഞു തന്നിട്ടില്ല. ആശാൻ പറയൂല, ആശാൻ പറയടാ വന്ന് മിനുക്ക് മണിയൊക്കെ ചെയ്യടാ എന്നിട്ട് അങ്ങ് പോടാന്ന് പറയും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അന്നേരം നല്ലൊരു ശില്പിയാവാൻ പറ്റില്ല. നമ്മള് നല്ലൊരു ശില്പിയാവണേ കൊറേ കാര്യങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കും? ഞാൻ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയ അനുസരിച്ച് നമ്മളിപ്പോ ടിപ്പു സുൽത്താന്റെ പ്രതിമ ഉണ്ടാക്കണം എന്ന് വെച്ചോ. അതാര്? ഹോളിവുഡിലെ ഒരു രാജാവാ. അപ്പൊ രാജാവല്ലേ, അപ്പൊ ഒരു ഗാംഭീര്യവും ഗൗരവും ഒക്കെ ആ മുഖത്ത് നിലച്ചെങ്കിൽ മാത്രമേ നല്ല പ്രതിഭയാവുള്ളൂ. പിന്നല്ലേ ആശ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ആ അങ്ങനെയാണ് നമ്മളൊരു സംഭവം ചെയ്യുമ്പോ അതിന്റെ അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ പ്രതിമ ഉണ്ടാക്കാനുള്ള കാരണം എന്നാണ് വരും. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് ഡീസന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ദളവ ഫാമിലി പെട്ട ആൾക്കാരാണ്. ഈ തെളവ ഫാമിലി പെട്ട ആളായ ആൾക്കാരെ കാരണം രാജ ഭരണ കാലത്ത് ഇവിടുത്തെ രാജാട്ടിന് രാജാവ് ഒരു അവാർഡ് കൊടുത്തായിരുന്നു. രാജഭരണകാലത്ത് അവാർഡൊക്കെ ഉണ്ട്. പുരസ്കാരം 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 ആ പുരസ്കാരത്തിന് പേരാണെന്നറിയോ? കൂറ്റാണ്ടി പുരസ്കാരം. എന്താ പുരസ്കാരം? കൂറ്റാണ്ടി പുരസ്കാരം. എടാ വച്ചാ ചിരിക്കാൻ പറഞ്ഞല്ലെന്ന്. എടാ അല്ലടാ, നാഷണൽ അവാർഡ് ഭരണ അവാർഡ് കേട്ടില്ലേ? അതുപോലെ രാജഭരണകാലത്തുള്ള ഒരു അവാർഡാണ് കൂറ്റാണ്ടി പുരസ്കാരം. എന്നാൽ പൂച്ചാണ്ടി പുരസ്കാരം എടാ ചിരിക്കാൻ പറഞ്ഞല്ലത്. എടാ സത്യമായിട്ടുള്ള പക്ഷേ എടാ എന്റെ പൊന്നു കുളപ്പുറപ്പ് എന്തോ പറഞ്ഞു തീർത്തിട്ട് പോണ. ആര്? എന്താണ് അഞ്ച മണിക്ക് എന്താ തിരിക്കാതെ കാര്യം അവനെ അറിയാവൂ. ഇവിടുത്തെ ചാട്ടിന് ഇവിടുത്തെ ചാട്ടിന് പൂച്ചാണ്ടി അവാർഡ്. അയ്യോ ഇങ്ങനെ ഒരു അവാർഡ്. അയ്യോ അയ്യോ പൂച്ചാണ്ടി അവാർഡ്. പൂച്ചാണ്ടി നല്ല രക്തപ്പേരാണ്. പൂച്ചാണ്ടി നല്ല രക്തപ്പേരാണ്. തിരിക്കില്ല പണി പോയോ? എങ്ങനെയെങ്കിലും കാലു പിടിച്ച് എന്നെ കൂടെ പണിക്കെടുത്തേ. അതെ, ഒന്നും വിചാരിക്കരുത്, എന്റെ ശിഷ്യനാ, 10 പൈസ കുറവാ അതിന്റെ ചിരിയ. ഓടാ പോയി പണിയടാ. ഓടാ ക്ഷമിക്കണം കേട്ടോ. പഴനിയപ്പ അരുളാണ പഴനിയപ്പ പഴനിയപ്പ ഞാന പഴനിയപ്പ അരുളാണ പഴനിയപ്പ. എന്നാ വന്നേ വന്നേ എന്നാ എന്നെ എവിടെ പോവാ? പളനിക്ക് പോവാ. അയ്യോ അത് ഈ വഴി ഇവിടം വരെ ഉള്ളൂ. അയ്യോ ഇതുവഴി അല്ല, ഞാൻ അതുവഴിയാ പോന്നേ. പളനിക്ക് എന്തിനു പോണ? പളനിക്കോ? ഞാനേ ഒരു 101 പാട്ട് പാടിയിട്ട് 101 വീട് തെണ്ടിക്കൊണ്ട് പോകാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ തെണ്ടിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു, തെണ്ടാൻ വേണ്ടി ഒരുത്തം പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അല്ല അവര് നേർച്ചയാണിത്. പാട്ട് പാടി പാട്ടൊക്കെ പാടും. പാട്ട് പാടും. എന്നൊരു പാട്ട് പാടി. മത്യാനം പാടിയെങ്കിലേ നമുക്ക് പുണ്യം കിട്ടത്തുള്ളൂ. എന്നാ ഒരു പാട്ട് പാടിക്കാം. കേട്ടോ, ചന്ദന ചാർച്ചിത. ഇതൊരു ഹിന്ദുക്കളുടെ വീട്, ഇവിടെ പള്ളിപ്പാട്ട് പാടാൻ പറ്റൂലെന്ന്. ആര് പള്ളിപ്പാട്ട് പാടി? നിങ്ങളിപ്പോ പാടിക്കേ. ചന്ദന ചർച്ച് വന്നോണ്ടോ? ചർച്ച എന്ന് വെച്ചാൽ പള്ളിയല്ലേ? അങ്ങനെയുണ്ടോ? ആ അത് അമ്പലാക്കി പാടും. അല്ല അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അമ്പലാക്കി പാടാൻ വിഷയമൊന്നും. അങ്ങനെയുണ്ടോ? ആ വില ചന്ദന അമ്പല നീലകളേ വരം
എന്റെ മനോഹര തീരത്തു വരുമോ ഇനിയൊരു ജന്മം കൂടെ. എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? എന്റെ പൊന്നു കൂടപ്പുറപ്പ് നിങ്ങൾ പാട്ടുപാടി പൈസ മേടിക്കാൻ വന്നാണോ? അതെ അതെ. ഈ വീട്ടിലെ ചേട്ടൻ ഇഷ്ടം പോലെ പൈസ അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ആളാ. ആണോ? ആ പിന്നെ എനിക്ക് പള്ളിക്ക് പോലെ പൈസ ഇഷ്ടം പോലെ തരും. ഇഷ്ടം പോലെ തരും. പിന്നെ എന്നെ കുഴപ്പം ഇതുണ്ടോ? ഇതെന്നെ ഉണ്ടാക്കണേന്നോ? ഇതെന്നെ ഇത് അമ്പലം ഉണ്ടാക്കും ഇവിടെ. എവിടെ അമ്പലം ഉണ്ടാക്കും? അമ്പലം പുള്ളി സ്വന്തമായിട്ട് അമ്പലം ഉണ്ടാക്കുന്നു. അതെന്നെ അങ്ങനെ സ്വന്തമായിട്ട് അമ്പലം ഉണ്ടാക്കുന്നത്? അവരങ്ങനെ ഭയങ്കര ഇവർക്കൊരു മൂർത്തി ഉണ്ട് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ. എല്ലാം മൂർത്തി കുറ്റാണ്ടി മൂർത്തി ഉച്ചാണ്ടി മൂർത്തി അങ്ങനെയൊക്കെ മൂർത്തിയുണ്ട്. പിന്നെ ഭഗവാനെ കാച്ചോളിനെ, അപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ പാട്ട് പാടുമ്പോഴല്ലോ പൂച്ചാണ്ടിയുടെ ഭയങ്കര ഭക്തരായ കാരണം പൂച്ചാണ്ടി കൂട്ടി പാട്ട് പാടുക, ഞാൻ അവർ ഇഷ്ടം പോലെ പൈസ വരിക്കൂരി തരും. അപ്പൊ ഓക്കെ റെഡിയാക്കാം. വരാം വരാം പൂച്ചാണ്ടി റെയിലു വണ്ടിയിലേ വാരണാസി കോട്ട താണ്ടി റെയിലു വണ്ടിയിലേ കിട്ടുമല്ലോ അല്ലേ? കിട്ടുമല്ലോ കിട്ടുമല്ലോ. വരാം വരാം പൂച്ചാണ്ടി വരാം വരാം പൂച്ചാണ്ടി വരാം വരാം പൂച്ചാണ്ടി വരാം വരാം പൂച്ചാണ്ടി. ഞാൻ പള്ളിക്ക് പോകുന്ന. അപ്പൊ എല്ലാം തരുവാണെന്നുണ്ടെങ്കിലേ ശൂലമുണ്ടോ? ശൂലമുണ്ട്. ഉണ്ടോ? എടുത്തില്ല. എടുത്തില്ല. എടുക്കണോ? നിന്റെ നാക്കിലോ എവിടെയെങ്കിലും ഞാൻ അടിച്ച് കേറ്റിയെ. ഉമ്പായി പൂച്ചാണ്ടി പാണം കത്തണുമാ, ഉമ്പായി പൂച്ചാണ്ടി പാണം കത്തണുമാ. നിന്റെ പ്രാണം വേണോ അതോ നീ ഇവിടുന്ന് പോണം? അല്ലേ, എനിക്ക് പളനിക്ക് പോകാനുള്ള എന്തെങ്കിലും തരുവാണെങ്കിൽ അങ്ങ് പോയേനെ. പളനിക്ക് പോകണം? പള്ളിക്ക് പോകണം. ഏത് ബസ്സിലാ പോന്നെ? തമിഴ്നാട് ബസ്സാ. തമിഴ്നാട് ബസ്. ആ അപ്പൊ കട്ടിക്ക് തരാം. അപ്പൊ ഇതിച്ചിരി ദൂരെ കൂടുതലല്ലേ? ആണോ? അപ്പൊ ഇച്ചിരി കട്ടിക്ക് തന്നെ. കട്ടിക്ക് തരാം. കട്ടിക്ക് തന്നെ. അപ്പൊ ഞാൻ കട്ടിക്ക് വേണം. കട്ടിക്ക് വേണം. എന്റെ വീട്ടിൽ മുമ്പായി പൂച്ചാണ്ടി നീയൊക്കെ മുടിഞ്ഞു പോവൂടെ. നീ മുടിഞ്ഞു പോവും കേട്ടോ. എന്നെ ഇങ്ങനെ പേര് വിളിച്ചു കഴിഞ്ഞാല് അല്ല പിന്നെ ഇന്ന് അഞ്ചു മണിക്കെങ്കിലും ഈ പേര് തൊട്ടത് മാറി കിട്ടോ? ചെൽപ്പിയേ എങ്ങനെ ഈ പേര് തൊട്ടം മാറി കിട്ടണം കേട്ടോ. എനിക്ക് നടക്കാൻ സമ്മതിക്കില്ല. നടക്കൂല നടത്തൂല നടത്തൂല. ഇവിടെ ഇവര് ഒരു കാര്യം നടത്തൂല. നടക്കില്ലേ ഇരിക്കും ഇങ്ങനെ ഒഴിച്ചു കാര്യം. എന്താ ആരാ മനസ്സിലായില്ലോ? ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി. പഞ്ചായത്തിന്റെ 60 സമ്മതവും കൂടാതെ ഈ പഞ്ചായത്തിന്റെ അതിർത്തിൽ എന്ത് നിർമ്മാണ പ്രവർത്തനം നടന്നാലും ഞാനത് പൊളിപ്പിക്കും. ആരായാലും ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയാലോ? ഈ ഏരിയയിൽ എവിടെയോ ഒരു പ്രതിമ നിർമ്മിക്കുന്നതാണ് പഞ്ചായത്ത് അറിവിടുന്നുണ്ട്. ആ ഈ പ്രതിമയുടെ കാര്യം സംസാരിക്കുമെന്നാണോ? ഇതാണോ പ്രതിമ? ആ അത് ശരി. ഇങ്ങോട്ട് വന്നാലോ. എന്തോ താനാണോ ഈ പൂച്ചടി വീട്ടിൽ രാജൻ? പൂച്ചടി വീട്ടിൽ രായെന്നല്ല, പൂച്ചാണ്ടി രായെന്നല്ലേ? പൂച്ചാണ്ടി രായ. പഞ്ചായത്തിന്റെ രേഖകളിൽ പൂച്ചടി വീട്ടിൽ രായെന്നാണല്ലോ. അത് പഞ്ചായത്തുകാർക്ക് എഴുതിയപ്പോ തെറ്റിപ്പോ. പൂച്ചാണ്ടി രായെന്നാണ് ശരിക്കും പേര്. പൂച്ചാണ്ടിനൊക്കെ ആൾക്കാർക്ക് പേരുണ്ടോ? പിന്നെ അങ്ങനൊക്കെ പേരുണ്ട്. രാജ ഭരണ കാലത്തെ ഇവർക്കൊരു ഇവിടുത്തെ രാജേട്ടന്റെ സ്ഥാനപ്പേര് കിട്ടിയതാ പൂച്ചാണ്ടി. ആണോ പൂച്ചാണ്ടി അറിയപ്പെടാൻ? ഏത് പൂച്ചാണ്ടി ആണെങ്കിലും ഏത് രാജഭരണത്തിന് പേര് കിട്ടിയാണെങ്കിലും പഞ്ചായത്തിന്റെ അനുമതി കിട്ടാതെയാണ് ഈ പ്രതിമ നിർമ്മിക്കുന്നതെങ്കിൽ അത് ഞാൻ പൊളിപ്പിക്കും. ആ പൊളിപ്പിക്കും പൊളിപ്പിക്കും പറഞ്ഞു കാര്യമൊന്നുമില്ല. ഇതൊക്കെ മുകളിൽ മന്ത്രിമാരൊക്കെ ആയിട്ട് പിടിത്തുള്ള ആളാ. അപ്പൊ ഞാൻ വേണം. ആ ഒരു ഫോൺ കോൾ വിളിച്ചാണ്ടല്ലോ സാറിന്, ഇവിടുന്ന് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിക്കണം അറിയോ? പേടിപ്പിക്കല്ലോ. പേടിപ്പിക്കാൻ പറഞ്ഞല്ലോ. സാറ് വേണ്ട രീതിയിൽ നോക്കി കണ്ടു തന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്നാ തടയും? അതെന്നെ അറിയോ, ഈ പൂച്ചാണ്ടി പുരസ്കാരം ഇവർക്ക് വലിയൊരു സംഭവമായിട്ടാണ് ഇവർക്ക് കാണുന്നത്. അപ്പൊ ഈ പൂച്ചാണ്ടി പുരസ്കാരം വെച്ചിട്ട് സംബോധന ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ വരും. പൂച്ചാണ്ടി ഇതൊക്കെ വിളിച്ചു വന്നാലും പൈസ കിട്ടും. പിന്നെ കിട്ടുമോ? എന്തോ എന്തൊരു വിട്ടോ അറിയോ, അറിയാവുന്ന ആളാണ് തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്ത. സാറിന് കിട്ടുന്ന എന്തെങ്കിലും എനിക്ക് തന്നാ വരുന്നു. പഞ്ചായത്തിൽ നിന്ന് വന്ന ആളാ. ഈ പ്രതിമ പണിയാനായിട്ട് അനുവാദം മേടിച്ചായിരുന്നു? ഇല്ല, അനുവാദം മേടിക്കണം, അല്ലാതെ പ്രതിമ പണിയാൻ പറ്റൂ. എന്റെ വീടിന് മുമ്പ് പ്രതിമ പണിയുന്നത് ഞാൻ തന്നെ പഞ്ചായത്ത് അനുവാദം മേടിക്കുന്നത്? അങ്ങനെ പറഞ്ഞ കാര്യമില്ല. നമ്മുടെ സ്വന്തം പറമ്പിൽ 3 അടുപ്പുകൾ വെക്കണമെങ്കിലും പഞ്ചായത്തിന് അനുവാദം വേണോ? മേടിച്ചിട്ടില്ലല്ലോ. ആളൊന്നാമത് ഇച്ചിരി ചൂടനാ. ഞാൻ പിന്നെ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു മൈത്തിൽ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചിക്കല് കൊടുത്താൽ മതി, പുള്ളി കാര്യം നിർത്തി തരുമെന്ന്. ഓക്കെ. നമസ്കാരം. നമസ്കാരം. പഞ്ചായത്തിൽ നിന്ന് വരികയാണ്. അല്ല, നമ്മൾ ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിലെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പം പഞ്ചായത്തിൽ അറിയിക്കണം. അല്ല, ഞാൻ മറന്നുപോയതാ. നിങ്ങൾ ഈ പ്രതിമയുടെ കാര്യം പഞ്ചായത്തിൽ അറിയിച്ചിട്ടില്ല? അതാണ്. ഇല്ലായിരുന്നു. അപ്പൊ അത് ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് തരണം പഞ്ചായത്തിൽ. അങ്ങോട്ട് വരണോ? ഇപ്പൊ തന്നെ ചെയ്യോ? ഇല്ല, ഫോം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എന്നാ പിന്നെ ഉപകാരം. നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം പറയുവാണെങ്കിൽ ഞാൻ അത് എഴുതിക്കൊണ്ട് പോകാറില്ല. ഒപ്പ് മാത്രം ഇട്ട് തന്നാ മതി. ഈ പൂച്ചാണ്ടി രാജന്റെ മുഴുവൻ പേര് രാജൻ. രാജൻ പൂച്ചാണ്ടി രാജന്റെ വീട്ടുപേര്
പൂച്ചടി വീട്. പൂച്ചടി വീട്. ഓക്കെ ഓക്കെ ഓക്കെ. പൂച്ചാണ്ടിനെ എത്ര വയസ്സായി? നല്ല കടുപ്പിച്ചാണ്. 44. ഓക്കെ. പൂച്ചാണ്ടിനെ പോസ്റ്റ് പിഒ പിഒ പോസ്റ്റ് പിഒ ഹലോ പിഒ പിഒ പോസ്റ്റ് പിഒ അതാണ് പിഒ. പഞ്ചായത്തി എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടായിക്കോളാം. സമയം നോക്കി, ഇനി 10 മിനിറ്റും കൂടെ. അതിനു മുമ്പ് ഞാൻ പ്രതിമ റെഡി ആക്കിയിട്ടുണ്ട്. സന്തോഷം. ഇത് വല്ല മിനിക്കോണി എല്ലാം നല്ലതായല്ലോ. അപ്പൊ എന്റെ മോളെ വിളിച്ചത് പിള്ളവായി കള്ളില്ലെന്നല്ലേ. അപ്പൊ എന്റെ മോളെ വിളിച്ചത് മോള് വന്ന് ആദ്യമേ ഈ പ്രതിമയുടെ തുണിയൊക്കെ അഴിച്ചു മാറ്റിട്ട് ഈ മോള് വന്ന് ആദ്യമേനെ വിളിക്കും. തിളവാര പ്രതിമ രാജൻ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ആ പേര് ദോഷം അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പൊ എന്റെ മോളെ വിളിക്കുക. സാവിത്രി, എടി മോളെ കണ്ണും പൊത്തിക്കൊണ്ട് വന്നേ, ഓടി വാ. അങ്ങനെ എന്റെ പേര് മാറ്റി എന്റെ മോളെ വേണ്ടേ. അച്ഛൻ താണ്ടെ ദളവാപ്രതിമ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ മോള് ഇത് കാര്യം ചെയ്യ്, മോള് അതിന്റെ തുണി മാറ്റിട്ട് അതിനെ ദളവാരാജൻ എന്ന് വിളിക്കണം കേട്ടോ. കേട്ടോ. എല്ലാരും വിളിച്ചു ബാ. ഡാ വന്ന് കാണ്ടാ. ഡാ ഏയ് എന്ന് വന്ന് കാണ്ടാ. എവിടെ പോയി നീ? മാറ്റിക്കോട്ടെ. ആ മാറ്റിക്കോ. എങ്ങനുണ്ട് മോളെ തളവാ പ്രതിമ? അയ്യേ, ഇത് തളവാ പ്രതിമ എന്നല്ല, ഇതൊരു മാതിരി പൂച്ചാണ്ടി പ്രതിമ പോലുണ്ട് അച്ഛാ. ഇന്ന് മൊത്തം കോമഡി സ്റ്റാർസിൽ ഒരു ഇരട്ട പേരിൻ്റെ മൊത്തം ഒരു ആംബിയൻസ് ആണ്. ഇനി ജഗദീഷേട്ടനും ശ്രീയേട്ടനും വേണ്ടി ഒരു ഇരട്ട പേര് നൽകാൻ വേണ്ടി മേനക ചേച്ചി രണ്ടും കൽപ്പിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാം, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ഇതിലെ നമ്മുടെ ശ്യാമ ചെയ്ത ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു സന്തോഷേ? പുതിയൊരു പേരായിരുന്നു, അത് മറന്നുപോയി. എനിക്ക് ഭയങ്കര മറവാ, മറന്നുപോയി. ഭീനശേഷി, ഇവരാരും പറയുന്നില്ല ശ്യാമിന്റെ പേരെന്താന്ന്. ശ്യാമിന്റെ പേര് ഏതോ അണ്ടിപ്പരിപ്പ് വിൽക്കുന്ന ആള്. ഒരു വശത്ത് പൂവിന്റെ കടയുണ്ട്, ഒരു വശത്ത് അണ്ടിപ്പരിപ്പിന്റെ കടയുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾ ജനങ്ങളുടെ ശബ്ദത്തിനല്ലേ കുറച്ചും കൂടെ ഒരു ശക്തി ഉണ്ടാവുള്ളൂ. ഒരുമിച്ച് പറയാം. അവരെ നിഷേധിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. പറ്റില്ല അല്ലേ. മേനകശേഷി, നന്നായിരുന്നു കേട്ടോ. ആ പേര് ദോഷം എന്നുള്ള ആ പേരിനുള്ള സ്കിറ്റ് വളരെ ഭംഗിയായിട്ടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ബിൽബിനും ശ്യാം തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വളരെ ഭംഗിയായിരുന്നു. ശ്യാമിൻ്റെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, വളരെ ഭംഗിയായിരുന്നു. ആ പതുക്കെ ആ മുണ്ടെടുക്കുകയും ആ തലയിലേക്ക് കൈവയ്ക്കുകയും ആ മനപ്രയാസവും കാണിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് പറയാതിരിക്കാൻ വയ്യ, പറയാനും വയ്യ എന്നുള്ളൊരു മറ്റുള്ള ആ ശ്യാമിന്റെ എക്സ്പ്രഷൻ ബ്യൂട്ടിഫുൾ, വളരെ നന്നായിരുന്നു. പൂച്ചാണ്ടിനെ എത്ര വയസ്സായി? നല്ല കടുപ്പിച്ചാണ്. പിന്നെ മായ വൈഫായിട്ട് അഭിനയിച്ച ക്യാരക്ടർ സൂപ്പർ, അന്ന് വളരെ ഭംഗിയായിരുന്നു. ലാസ്റ്റ് ഈ പേര് മാറ്റാനായിട്ട് എന്തായിരിക്കും ആ ശില്പിയിൽ ഇതിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, അത് കാണാന്നുള്ളൊരു ആകാംക്ഷയോടെ നമ്മൾ നോക്കുമ്പം അയ്യേ ഇത് വേറെ പോലെ എന്ന് പറഞ്ഞ ആ പഞ്ച് അവസാനം
ഇറ്റ് വാസ് വെരി നൈസ്, വളരെ നന്നായിരുന്നു. സോ ടോട്ടലായിട്ട് വളരെ ഭംഗിയായിരുന്നു. ഐ എൻജോയ്ഡ് ദ ഷോ. ദിൽബിനും കലക്കി അയൽവാസി ഒരു ദരിദ്രവാസി തന്നെ. ഈ ഇരട്ടപ്പേര് വെച്ചിട്ടുള്ള ഈ ഈ ഈ ഒരു പ്ലേ വളരെ നന്നായിരുന്നു. സസ്പെൻസ് നന്നായിരുന്നു. നിങ്ങൾ ലൈവായിട്ട് ചെയ്തതിൽ ഇത്രയും എന്താ പറയുക, വളരെ വളരെ ഷാർപ്പ്, ഒരു സെക്കൻഡ് പോലും കളയാതെ നിങ്ങളുടെ ഡയലോഗ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് പ്രസൻറ്റേഷൻ, ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സർ. എന്തായാലും ഒരു കാര്യം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ഈ എപ്പിസോഡ് കഴിയുമ്പം ശ്യാമിന് പൂച്ചാണ്ടി എന്നുള്ള പേര് നാട്ടുകാരിടാതിരിക്കട്ടെ. ഒരു ഇംഗ്ലീഷ് വൺ ആക്ട് പ്ലേ പോലെ സുന്ദരമായ എക്സലൻസ് സ്കിറ്റ്. താങ്ക് യു സർ. പക്ഷെ ഇവിടെ അവരവരുടെ കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള ആ ആവിഷ്കാരത്തിൽ എല്ലാവരും ആ അളവ് കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ് പെർഫോമൻസ്. ശിഷ്യനും ആശാനും ബിൽബിനും ഒക്കെ കൂടെ ഉള്ള സമയത്തുള്ള ആ പ്രകടനം അവിടെ, നിങ്ങൾ ആ ചിരിയുടെ നിമിഷങ്ങൾ, കുറേ നേരം എല്ലാ ക്യാരക്ടേഴ്സും കൂടെ ചിരിച്ചപ്പോൾ ഓഡിയൻസും ജഡ്ജസും മുഴുവൻ ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിൽബിൻ്റെ ഈ സ്വാഭാവികമായ അഭിനയം ബിൽബിനെ വളരെ സമീപഭാവിയിൽ തന്നെ സിനിമയിൽ ഒരു നല്ല സ്ഥാനം കിട്ടാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ഗുഡ്. ഈ ഒരു സമയത്ത് രണ്ട് പേരെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം മനോജ് വഴിപ്പിടി ആൻഡ് മായ. ഇവിടെ ഞാൻ മേനക ചേച്ചിക്ക് ഒരൊറ്റ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ചെറിയൊരു സമയം മാത്രം. ജഗദീഷേട്ടനും ശ്രീയേട്ടനും ഒരു നിക് നെയിം കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. കാതൽ മന്ന. ഇത് ജഗദീഷിന്റെ ആണെന്നുള്ളത് 100% ഷുവറാണ്. കാതൽ മന്നൻ എന്തെന്ന് വെച്ചാല് ജെമിനി ഗണേശൻ സാറിന്റെ ഷർട്ട്സ് എല്ലാം വളരെ ഭംഗിയാണ്. ഞാൻ എപ്പോഴും ശ്രീകുട്ടേട്ടന്റെ ഷർട്ടിന്റെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് എപ്പോഴും. പിന്നെ ഓൾവേസ് സ്മൈലിങ് പുള്ളിക്ക് മനസ്സിൽ എതിരുള്ള ആളുകളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടോ ഇല്ലയോ ആ ചിരി മാറത്തില്ല. പക്ഷെ കാണുന്ന പെണ്ണുങ്ങൾ തന്നെ നോക്കി ചിരിക്കുകയാണെന്നും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അത് അത് കാണുമ്പോഴേക്കും ഇങ്ങനെ ചിരിച്ച് ആ ശ്രീയേട്ടൻ. അപ്പൊ കാതൽ മന്നനാണ്. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. വെരി ഗുഡ്. ഇനി ജഗദീഷേട്ടനുള്ള ഇരട്ട പേരാണ്. എന്നെ ചേച്ചി പറഞ്ഞോ. തമിഴിലൊരു വലിയൊരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്റ്റാച്യു വരെ ടീനഗറിൽ വെച്ചിട്ടുണ്ട്. കലൈവാണറാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കോമഡി മൊത്തം എങ്ങനെയെന്ന് വെച്ചാൽ ചിന്തിക്കുന്ന രീതിയിലാണ്. ആക്ച്വലി ആ പേര് ചിന്നക്കലൈവാണർ എന്ന് പറഞ്ഞ് വിവേക്കിനാണ് കിട്ടിയത്. ആ ഒരു പേര് ഞാൻ വീണ്ടും വയ്ക്കുകയാണ്, ചിന്നക്കലൈവാണർ ജഗദീഷ്. ദിനശേഷി മനോജേട്ടാ എങ്ങനെയുണ്ട് ചേച്ചി? ശരിക്കും കുറച്ച് നാളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച ദിവസം ശരിക്കും പറഞ്ഞാൽ ശ്യാമേ, ഭയങ്കരമായിട്ട് ആ സിറ്റുവേഷൻസൊക്കെ ഭയങ്കര എല്ലാ ആളുകൾ വരുന്നതും ചിരിപ്പിച്ചു. ചിരിച്ച് ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ മണ്ണ് കപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിക്കും ചിരിച്ചു. ഇന്നത്തെ ലക്കി സ്റ്റാഴ്സ് ഈ ഇരിക്കുന്നവരെ ഞങ്ങളടക്കമുള്ള ആളുകളാണ്. കാരണം പൂച്ചാണ്ടി രാജൻ്റെ വീട്ടിലെ അതിഥികളായി എത്തിയ ഞങ്ങൾക്ക് എന്താ പറയുക, പൂച്ചാണ്ടി ഒരു പൂക്കാലമാണ് തന്നത് ചിരിയുടെ. ഭാസി എനിക്കാണ് അടൂർ ഭാസി എന്ന മഹാനായ കലാകാരന്, അല്ല ഞാൻ പറയാനോ, നല്ല അസലായിട്ട് ഇത് ചെയ്യുന്നൊരു ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഭാസി. ലക്കി സ്റ്റാഴ്സിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ലക്ക് ഇനിയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പൂച്ചാണ്ടി രാജൻ ആൻഡ് ടീമിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. ശ്രീയേട്ടാ 30 out of 30. ജഗദീഷേട്ടാ 40 out of 40. താങ്ക് യു സർ. മേനക ശശി 29 out of 30. സൂപ്പർ. ഇന്നത്തെ പേരുദോഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ പൂച്ചാണ്ടി രാജന് കിട്ടുന്നു 99 on 100. ഒരു സന്തോഷ വാർത്തയോടെ പറയാനുണ്ട്, സുരേഷ് കുമാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ എവരുടെ കാര്യം പരിഗണിക്കാമെന്ന് മേനക വാക്ക് തന്നിരിക്കുകയാണ്. അതിനൊരു വലിയ നന്ദി നമ്മുടെ എല്ലാവരുടെയും വകയാണ്. താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ഈ പെർഫോമൻസിന് 99 marks ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു കോറം കംപ്ലീറ്റ് ആവണമെങ്കിൽ പൂച്ചാണ്ടി രാജൻ മാമന്റെ മോളും കൂടെ വരണ്ടേ? വേണം മാമി. വേണം വേണം. അതുകൊണ്ട് മാത്രം അന്നാമിക്കനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. അന്നാമിക്ക
ക്ലൈമാക്സ് മൊത്തം നീ കൊണ്ടുപോയി കേട്ടോ. വേറെ ആരും ഇവിടെ ബാസിയൊക്കെ ഇത്ര ബിഗൊക്കെ വെച്ച് വന്നതാ. ഫുള്ള് പോയി. ഒന്ന് വിളിച്ചേ മാമന്റെ മുഖത്ത് നോക്കി പൂച്ചാണ്ടി മാമാന്ന്. പൂച്ചാണ്ടി മാമ. സോ ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിൽ ഇനി കുറച്ചുകൂടെ കളർ ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബഡ്ഡിങ് സ്റ്റാറിനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. അജിൻ പ്ലീസ്. പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ് അജിൻ. പക്ഷെ ഒരുപാട് സ്റ്റേജസിൽ ഇതിനോടകം തന്നെ പെർഫോം ചെയ്ത ഒരാളുകൂടിയാണ്. സോ ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി എന്താണ് സ്പെഷ്യലായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? മർത്തോമസഭയിലെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം തിരുമേനിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭാഷണം ഒരു ഹാസ്യ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. പട്ടി കടിച്ച കാര്യം ഞാൻ അറിഞ്ഞു. അത് ശരിയാണോ? പട്ടികുഞ്ഞുഞ്ഞ് സിനിമയൊക്കെ കാണാതെന്തോ? അതത് സത്യം പറഞ്ഞ മസീർ മരിച്ച കാര്യം പറഞ്ഞില്ല. അപ്പോളാ സിനിമ കാണത്തക്കൊള്ളാം. കുഞ്ഞുഞ്ഞ് എന്ന് നിന്റെ മൊയ്തീനെ സിനിമയിൽ ഡയലോഗുണ്ട്. സാഹിബ് ഉണ്ടാക്കുന്നു മൊയ്തീന് വേണ്ട. അതിനോട് കുഞ്ഞുഞ്ഞ് യോജിക്കുന്നുണ്ടോ? സിനിമയപ്പുറയും സാഹിബ് ഉണ്ടാക്കിയെന്ന് മൊയ്തീന് വേണത്. പക്ഷേ ഈ അത് കുഞ്ഞുഞ്ഞിൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന കുഞ്ഞുഞ്ഞിന് വേണം, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞ് പട്ടിണി. കട്ടപ്പന ഋത്വിക് റോഷൻ സിനിമയിലൂടെ ജനഹൃദയങ്ങളിൽ പിടിച്ചു പറ്റിയ രണ്ട് കഥാപാത്രങ്ങളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനും ധർമ്മജനും. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഡയലോഗ് നമുക്കിത് കേട്ട് നോക്കാം. ദാസപ്പോ കണ്ണേ കണ്ണ മുമ്പിളൊക്കെ ഏതുമാതിരാത്രിക്ക് വിളിച്ചാലും സ്വല്ലാത്തോണ്ട് സ്വന്തം അമ്മ വിളിച്ച രണ്ടു കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം തിരക്കും ബേളവും ദേഷ്യവും എന്നാണ് ദാസപ്പോ അമ്മളിക്കും ദേഷ്യപ്പെടുന്നേ. സഹോ ഞാനെന്നല്ല എല്ലാ മക്കളും അമ്മളോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? നമ്മളെ വിട്ടുപോകില്ല, നമുക്കുറപ്പുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് നമ്മുടെ അമ്മയാ. സഹോ അത് നിന്നെ വന്നിട്ട് കൂടെ എപ്പോഴുണ്ട് തോന്നണം കേട്ടോ. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മ ഒന്ന് വിളിക്കാൻ കൊതിക്കും. ആ വിളിയേക്കാൻ ആരുമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. താങ്ക് യു. അടുത്ത ഈ മലയാള സിനിമയിൽ ശബ്ദം കൊണ്ടിടം നേടിയ വിനയ് ഫോർട്ട്. ഓസാവ വളരെ സിമ്പിളാണ്, പെർഫോൾ ഭയങ്കര പെർഫോൾ സേഫ്. ഓസാവ വളരെ സേഫാണ്. ജഗദീശ്വരനെ മനസ്സിലാവുന്നുണ്ടോ? ജഗദീശ്വരനെ മനസ്സിലായില്ലെങ്കിൽ മീരശശിക്ക് അറിയാം അല്ലേ? എന്നാ എനിക്കും അറിയത്തില്ല. പെർഫോൾ ഭയങ്കര പെർഫോൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് അജിൻ ഫോർ മേക്കിംഗ് ഇറ്റ് ടുഡേ. താങ്ക് യു. ഇനി നമ്മുടെ ഓഡിയൻസിനെയും നമ്മളെല്ലാവരെയും ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മിനി സ്ക്രീനിലെ രണ്ട് സൂപ്പർ സ്റ്റാർസിനെ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മറ്റാരുമല്ല എൻ്റെ സ്വന്തം മനോജ് ചേട്ടൻ അൻവീന ചേച്ചി. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കിഡിലൻ സോങ്, ഒരു പഞ്ചുള്ളൊരു സോങ് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. മാക്സിമം എനർജിയിൽ 99 മാർക്സ് ലക്കി സ്റ്റാർസിന് കിട്ടി. 15 വർഷമായി ബീന ശേഷി മനോജേട്ടൻ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ വിഷമൊക്കെ മറച്ച് വെച്ചിട്ട് നമ്മളിവിടെ ഡാൻസ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡും നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തായാലും ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ ദിവസവും നല്ലതാകണമെന്നില്ല, പക്ഷേ എല്ലാ ദിവസവും നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നേരിടാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിൻസ്. വൈൻഡിങ് അവന്റെ ചുമ്മാ വയ്ക്കാൻ പറ പ്രശ്നം ഉണ്ടാക്കും.
ആ കൊടയഞ്ഞെടുക്കണി. ഇല്ല മുതലാളി, അതിലൊന്നും ഇല്ലെന്നേ. ആ കൊടയഞ്ഞെടുക്കാൻ മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് വെറും കൊടയല്ല, ഇതാണ് പലചരക്ക് കൊട. ഈ വിത്തൊക്കെ പട്ടിയെടുക്കുന്ന ആളാ, ഇരട്ടക്കുട്ടികളാ. ബഡിങ്ങിനൊരു കുഴപ്പമില്ലല്ലേ. എല്ലാവനും ഉണ്ടാക്കിയ ട്രോഫിക്കകത്ത് എന്റെ പേര് കൊത്തി വെക്കേണ്ട കാര്യമുണ്ട്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം.